തിരുവനന്തപുരം കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചു. ഉടമയുടെ പരാതിയിൽ മാറനല്ലൂർ പോലീസ് കേസെടുത്തു. ഒന്നാണ് കണ്ട മോൻ ഇവിടെ കിടക്കായിരുന്നു. മോൻ ഇങ്ങനെ വണ്ടി കത്തുന്ന ശബ്ദം ഒരു നല്ല സ്മെല്ലായിരുന്നു. പ്ലാസ്റ്റിക് എരിഞ്ഞ് നാരുന്ന സ്മെല്ലും പൊട്ടിത്തെറിക്കുന്നത് പോലെയൊക്കെ കേട്ടോണ്ട് ചാടി വിളിച്ച് ജനലിൽ കൂടെ നോക്കിയപ്പോൾ വണ്ടി കത്തുന്നു. പെട്ടെന്ന് അമ്മ നമ്മളെ വണ്ടി കത്തുന്ന ഓടി വരികയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നമ്മളെ മനപൂർവ്വം ഉപദ്രവിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ കിടന്നുറങ്ങാൻ കൂടി പേടിയായിരിക്കുന്നു. രാത്രി ജനലിലൊക്കെ കല്ലെടുത്തെറിയുന്നുണ്ട്. എൻ്റെ മോൻ മുകളിലാണ് താമസിച്ചുള്ളത്. മൂത്ത മോനും കുടുംബം ഇവിടെ ആയിരുന്നു. ഭയങ്കര ശല്യം കാരണം അവരിപ്പോൾ ഇവിടെ നിന്ന് മാറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാണ് ചേരുന്നത്. ഹരി, ഇതിപ്പോൾ കുറേ നാളായി പല രീതിയിലുള്ള ശല്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഓട്ടോറിക്ഷ കത്തിക്കലുമെന്നാണല്ലോ ഈ വീട്ടമ്മ പറയുന്നത്. എന്താണ് ഇത്തരത്തിൽ ഈ വീട്ടുകാരോട് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ക്രിസ്റ്റിന്, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ വീട്ടിൽ, അതായത് ഈ ഉഷാകുമാരിയുടെ വീട്ടിൽ, ഈ കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശിനിയാണ്, ഇവരുടെ വീട്ടിൽ അക്രമം ഉണ്ടായിരുന്നു. ഈ സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ വീടിന് നേരെ അക്രമം നടത്തി എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത് എന്ന് പറയുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ കത്തിച്ചത്. ഇത് ഏറെ വൈകിയാണ് ഈ വീട്ടുകാർ അറിഞ്ഞത്. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായ ഈ അക്രമത്തിൽ വീട്ടുകാരെ അടക്കം ഉപദ്രവിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന് നൽകുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.